കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നീലേശ്വരം പെട്രോൾ പമ്പിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതികൾ ഉപയോഗിച്ച കാർ പോലീസ് കണ്ടെത്തി. പെരിന്തൽമണ്ണ രാമപുരത്തെ കാർ ഉടമയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തത്. മുക്ക നഗരസഭയിലെ നീലേശ്വരം പെട്രോൾ പമ്പിൽ ജീവനക്കാരന്റെ മുഖത്ത് മുളകുപൊടി വിതറി കവർച്ച നടത്തിയ സംഭവത്തിലാണ് പ്രതികൾ ഉപയോഗിച്ച കാർ പോലീസ് കണ്ടെത്തിയത്. കവർച്ച നടത്താൻ പ്രതികൾ വാടകയ്ക്കെടുത്ത മാരുതി ആൾട്ടോ കാറാണ് കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ രാമപുരത്തെ കാർ ഉടമയുടെ വീട്ടിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. കേസിലെ മുഖ്യപ്രതിയായ വയനാട് സ്വദേശി അൻസാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കേസിലെ പ്രധാന തെളിവാണ് മോഷണത്തിനുപയോഗിച്ച കാറ്. മോഷണസമയത്ത് വ്യാജ തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറായിരുന്നു പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. മുളകുപൊടി എറിഞ്ഞ് പെട്രോൾ പമ്പ് ജീവനക്കാരിൽ നിന്നും പണം തട്ടിപ്പറിച്ച കേസിലെ പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച് വാടകയ്ക്കെടുത്ത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ഇന്ന് ഞങ്ങൾ പ്രതികളെ കസ്റ്റഡിയിൽ മേടിച്ച് ഇന്ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് റെൻറ്റിന് കൊടുത്ത ആളുടെ വാഹനം റെൻറ്റിന് കൊടുത്ത ആളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ കേസിലേക്ക്. അത് ഇന്ന് കണ്ടെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ദിവസം അത് കോടതിയിൽ കൊടുക്കുന്നതാണ്. നവംബർ 17 പുലർച്ചെ 1:15 നീലേശ്വരം ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ആൾട്ടോ കാറിലെത്തിയ 4 സംഘം കവർച്ച നടത്തിയത്. 2000 രൂപയുടെ പെട്രോൾ അടിച്ച സംഘം കാർ പമ്പിന് പുറത്ത് നിർത്തിയ ശേഷം നടന്നു വന്ന് ജീവനക്കാരൻ്റെ മുഖത്ത് മുളകുപൊടി വിതറുകയും ശേഷം ഒരാൾ ഉടുമുണ്ട അഴിച്ചെടുത്ത് ജീവനക്കാരൻ്റെ തലയിൽ കെട്ടി കയ്യിലുണ്ടായിരുന്ന 3000 രൂപ കവർച്ച ചെയ്യുകയുമായിരുന്നു. പമ്പിലുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരൻ സംഭവം കണ്ട് പേടിച്ച് അനങ്ങാതെ ഇരിക്കുകയും ചെയ്തു. പ്രതികളായ വാകയാട് കൗമന്തം, ചെന്നിലോട് അൻസാർ, മലപ്പുറം മങ്കട സാബിത്തലി, നിലമ്പൂർ കരുളായി അനൂപ്, പ്രായപൂർത്തിയാവാത്ത മറ്റൊരാൾ എന്നിവരെ മുക്കം പോലീസ് പിടികൂടിയിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.